ഓം നമ ശിവായ. താരകാസുരനെ നിഗ്രഹിച്ച് വിജയശ്രീ ലാളിതനായി തിരിച്ചു വരുന്ന പുത്രനായ ഉദനാവൃത്തപ്പനെയും കാത്ത് വൈക്കത്തപ്പൻ കിഴക്കേ ആനപ്പന്തലിൽ കാത്തു നിൽക്കുന്നു. കൂട്ടുമേൽ ഭഗവതി, ശ്രീനാരായണപുരം ദേവൻ എന്നിവരോടൊപ്പം എത്തിച്ചേരുന്ന ഉദയനാവൃത്തപ്പന് വലിയ കവല, കൊച്ചാലഞ്ചൂട്, വടക്കേനട എന്നിവിടങ്ങളിൽ അലങ്കാരപ്പന്തലൊരുക്കി നിറദീപം തെളിച്ച് വാദ്യമേളങ്ങളോടെ ഭക്തർ വരവേൽക്കും. വർണ്ണക്കുട, കരിക്കിൻകുല, വാഴക്കുല എന്നിവയാലും പുഷ്പമാലിന്യങ്ങൾ ഒരുക്കിയുമാണ് ഉദയനാവൃത്തപ്പനെ വരവേൽക്കുന്നത്. വിവിധ ദേശങ്ങളിൽ നിന്നുമെത്തിയ നാദസ്വര ചക്രവർത്തിമാരുടെ കീർത്തനങ്ങൾ എഴുന്നള്ളിപ്പിൻ്റെ മോടി വർദ്ധിപ്പിക്കുന്നു. കിഴക്കും ഭാവം ഭഗവതിയുടെയും പുഴവായിക്കുളങ്ങര മഹാവിഷ്ണുവിൻ്റെയും എഴുന്നള്ളിപ്പുകൾ തെക്കേ ഗോപുരനടയിൽ വെച്ച് മൂത്തെഴുത്താവ് ഭഗവതിയോട് ഒന്നിച്ച് നാലമ്പലത്തിൻ്റെ വടക്കോശം എത്തിച്ചേരും. തെക്ക് ഭാഗത്തു നിന്നും വരുന്ന മൂത്തേർത്താവ് ഭഗവതിക്കും ഇണ്ടന്തുരത്തിൽ ഭഗവതിക്കും തെക്കേ നടയിലും വരവേൽപ്പ് നൽകും. തിരണയം കൊടത്തപ്പൻ ഉദയനാവൃത്തപ്പനെയും കാത്ത് വടക്കേ ഗോപുരനടയിൽ കാത്തു നിൽക്കും. ഈ അവസരത്തിൽ അവകാശിയായ കറുകയിൽ കൈമൾ സ്വർണച്ചെത്തിപ്പൂവും നാണയക്കിഴികളും വൈക്കത്തപ്പന് കാണിക്ക അർപ്പിക്കുന്നതിനായി തയ്യാറായി നിൽക്കും. ഉദയനാവൃത്തപ്പൻ വൈക്കം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നത് പ്രൗഢഗംഭീരമായ പ്രധാന ദൃശ്യമാണ്. ഇരുഭാഗത്തു നിന്നും വരുന്ന എഴുന്നള്ളിപ്പുകൾ ഒരുമിച്ച് വൈക്കത്തപ്പൻ എഴുന്നള്ളി നിൽക്കുന്ന വ്യാഘ്രപാത തറയിൽ എത്തിച്ചേരുന്ന നിമിഷം പിതാവായ വൈക്കത്തപ്പൻ തൻ്റെ സ്ഥാനം പുത്രന് നൽകി അനുഗ്രഹിക്കുന്നു. ഈ മുഹൂർത്തത്തിൽ സകല ദേവതകളുടെയും സാന്നിധ്യം വൈക്കം ക്ഷേത്രത്തിലുണ്ടാകുമെന്നാണ് വിശ്വാസം.
അവകാശിയായ കറുകയിൽ കൈമൾ വാദ്യമേളങ്ങളുടെ പല്ലക്കിൽ സ്വർണച്ചെത്തിപ്പൂ നാണയക്കിഴിയും കാണിക്ക അർപ്പിക്കുന്നതിനായി ഈ അവസരത്തിൽ പുറപ്പെടുന്നു. ഗജരാജാവായ പാമ്പാടി രാജൻ വൈക്കത്തപ്പൻ്റെ തിടമ്പേറി നിൽക്കുന്ന കാഴ്ച മനം കുളിരുന്നതാണ്. പാമ്പാടി രാജനും തിരുവമ്പാടി ചന്ദ്രശേഖരനും സ്വർണവും രത്നങ്ങളും പതിഞ്ഞ നെറ്റിപ്പട്ടം അണിഞ്ഞു നിൽക്കുന്ന കാഴ്ച ഭക്തർക്ക് മനസ്സിൽ നിന്നും മായാത്തൊരനുഭൂതിയാണ്. തലയെടുപ്പിൽ വളരെ പ്രശസ്തനായ ഗജവീരൻ തിരുവമ്പാടി ചന്ദ്രശേഖരൻ ഉദനാവൃത്തപ്പൻ്റെ തിടമ്പേറി നിൽക്കുമ്പോൾ യുദ്ധം ജയിച്ചു എന്ന ഗാംഭീര്യം എടുത്തു കാണിക്കുന്നു. ഒരു പ്രദർശനത്തിന് ശേഷം ദേവീദേവന്മാരും പിന്നീട് ഉദയനാവൃത്തപ്പനും വൈക്കത്തപ്പനോട് യാത്ര ചോദിക്കുന്നു. മകൻ അച്ഛനോട് അടുത്ത വർഷം കാണാം എന്ന് വിടചൊല്ലുന്ന നിമിഷം എല്ലാ ഭക്തരുടെയും കണ്ണുകൾ ഈറനണിയിക്കുന്നു. ദുഃഖകാണ്ഡാര രാഗത്തിൽ നാദസ്വരം വായിക്കുന്നതോടെ വൈക്കത്തഷ്ടമി സമാപ്തി കുറിക്കുന്നു.